ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമസ്കാരം. നമസ്കാരം. വിസിറ്റ് വിസയിൽ വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഇമിഗ്രേഷനിൽ എന്ത് പ്രശ്നമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കാത്തേ, എന്താ അപ്പം ഇതിൻ്റെ ഒരു ഇത് എപ്പോഴത്തെ ന്യൂസാണ്? ഇന്നത്തെ ആണോ ഇന്നലത്തെ ആണോ? 2 ദിവസമായി. ഇതിൽ കാര്യമില്ല, സാധാരണ കാര്യമില്ല. നേരത്തെ തന്നെ ഉള്ള ഒരു നിയമമാണ്, ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ആ രാജ്യത്ത് നിർബന്ധമായിട്ടും വിസിറ്റ് വിസയിൽ ആ രാജ്യം കാണാനായിട്ട് വരുമ്പോൾ ഒരു സഞ്ചാരിയുടെ കയ്യിൽ അല്ലെങ്കിൽ യാത്രക്കാരൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പാലിക്കാൻ കഴിയാത്ത ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചയക്കുന്നത്. പക്ഷേ നമ്മളുടെ ആളുകൾ ഇന്ത്യക്കാരെ എയർപോർട്ടിൽ നിന്നും വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന ആളുകളെ തിരിച്ചയക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പാനിക് സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ റിയാലിറ്റി, ഈ ഒരു സംഭവം ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രാജ്യത്ത് പോയാൽ നമുക്ക് ആവശ്യമായ താമസം, ഭക്ഷണം അല്ലെങ്കിൽ അവിടെ ആവശ്യമായ ചെലവുകൾ, അത് മീറ്റ് ചെയ്യാനുള്ള പണം, ഇതൊക്കെ നമുക്ക് ഉണ്ടോ എന്നുള്ളത് സാധാരണഗതിയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ചോദിക്കും. അതിന് ഉത്തരം നൽകാൻ കഴിയാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പാനിക്കാവേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവരെപ്പോഴും വിസിറ്റ് വിസയിൽ ആര് വന്നാലും അവരുടെ കയ്യിൽ ഇപ്പൊ നാട്ടിൽ 1 ലക്ഷത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ 5000 ദിർഹംസ് വരുന്ന ആ അമൗണ്ട് കയ്യിൽ എപ്പോഴും വേണമെന്നാണോ, അതോ അവര് അതിനനുസരിച്ചുള്ള ഒരു രീതിയിൽ വന്നാൽ മതി? ഒരാൾ ഇവിടെ വിസിറ്റ് വിസയ്ക്ക് വരികയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടായിരിക്കാം. ഇനി അതില്ല എങ്കിൽ അവിടെ നിന്ന് അവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്ന കയ്യിൽ ഇന്റർനാഷണൽ യൂസ് ചെയ്യാൻ പറ്റും, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എനിക്ക് താമസിക്കാൻ എന്റെ ബ്ലഡ് റിലേഷൻ എന്റെ ബ്രദർ അവിടെ ഉണ്ട്, ഇത് അവരുടെ വിസ പേജ് മാത്രമല്ല, ഞാൻ അവിടെ ഇത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, അതുകൊണ്ട് ആ തിരിച്ചു വരുന്ന ടിക്കറ്റ്, സ്വാഭാവികമായിട്ടും എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിലാണ് വിസിറ്റ് വിസയ്ക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. അപ്പൊ എന്ന് വെച്ചാൽ ജോലിക്ക് വരുന്ന ആൾക്കാർ ഇപ്പൊ നാട്ടിൽ നിന്ന് കുറെ പേര് വിസിറ്റ് ചെയ്ത് വരുന്നുണ്ട് ജോബ് അന്വേഷിച്ചിട്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്റെ ഫ്രണ്ട് വിളിച്ചു നോക്കിണ്ടായി, ഞാൻ ജോബിന് വരുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് പൈസ ബുദ്ധിമുട്ടുകളുണ്ടാ വരുന്നത്, അപ്പൊ 1 ലക്ഷമായിട്ട് ഞാൻ വരേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടേ. ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും, നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് വരുമ്പോൾ അങ്ങനെ ജോലിക്ക് വരിക എന്നുള്ളത് ഡിക്ലയർ ചെയ്യാൻ തന്നെ പാടില്ല. എന്നാൽ നമ്മളുടെ ആവശ്യവും നമ്മുടെ സാഹചര്യവും അതാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഒരു കാർഡ് കൈവശം വെക്കുക, കൂടാതെ നമ്മുടെ സഹോദരനോ സഹോദരിയോ നമ്മുടെ ഫാദർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നിങ്ങളിവിടെ വന്ന് ഈ സാഹചര്യം ജോബിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി കൈക്കൊള്ളാം. പലരും സംഭവിക്കുന്നത് തിരിച്ചു വരാൻ പോകാനുള്ള ടിക്കറ്റിനെ കുറിച്ച് പോലും ചിലവർക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല. അപ്പോൾ നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ പാലിക്കപ്പെടേണ്ട ചില നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാനും നമുക്ക് കഴിയും. അത് കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതെ, സാധാരണഗതിയിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ ഇമിഗ്രേഷനിലാണ്, പക്ഷേ ഇവിടെയും ചോദിക്കാവുന്നതാണ്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എയർലൈൻ ഉദ്യോഗസ്ഥർക്കും ഇത് ചോദിക്കാനായിട്ട് കഴിയും. അതങ്ങനെ ചോദിച്ചാൽ നമ്മൾ അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ വിസ മെസ്സേജ് എന്നൊരു സംവിധാനമുണ്ട്, എന്തുകൊണ്ടാണ് ഈ വരുന്ന നിങ്ങൾ എടുത്തിട്ടുള്ള വിസയുടെ ആധികാരികത പരിശോധിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ അതൊക്കെ എയർലൈൻകാരാണ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഇവരൊരു വിസ ഇല്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ നിങ്ങളൊരു എഡിറ്റ് ചെയ്ത് ഒരു വിസ കൊണ്ടുവന്ന് ആ വിസ കോപ്പിയും പരിശോധിച്ച് ഇവർ നിങ്ങളെ ഒരു രാജ്യത്തേക്ക് കയറ്റി വിട്ടു, അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് വിസ ഇല്ലാന്ന് അവിടുത്തെ ഇമിഗ്രേഷൻ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത്, ഈ വിമാനത്തിൽ കയറ്റി വിട്ട ആൾ ഉത്തരം പറയേണ്ടത് എയർലൈനാണ്. അവർക്ക് ഫൈന് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല, അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കുറച്ച് ഇതുപോലെ മറ്റു രാജ്യത്തേക്ക് പോകുമ്പോഴുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ അത് ചോദിക്കുന്ന ഉദ്യോഗസ്ഥർ പലതരത്തിലാണല്ലോ അത് ചോദിക്കുക. അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ദിർഹം എന്നാണ്. കാലാകാലങ്ങൾ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ പറയാം. അതിനാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് പോലെ എല്ലാ സ്ഥലങ്ങളിലും കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും, അതിനനുസരിച്ച് പറയാം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലാ ആളുകളെയും ചോദിച്ച് അങ്ങനെയല്ല പറഞ്ഞയക്കുന്നത്. അവർ ചോദിക്കാൻ അവർക്ക് തോന്നുന്ന തരത്തിൽ നമ്മൾ മാറരുത്. അതായത് നമ്മളുടെ ഏറ്റവും പ്രധാന ഒരു നല്ലൊരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റായിട്ട് ഉത്തരം നൽകാൻ കഴിയും. ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഇന്ന് വന്ന നിയമമല്ല, കാലാകാലങ്ങളായിട്ട് ഏതൊരു രാജ്യത്തേക്ക് പോകുമ്പോഴും പാലിക്കപ്പെടേണ്ട വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക, അത് എപ്പോഴും ചോദിക്കും, ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ ചില ന്യൂസുകളും കാണിക്കുന്നുണ്ട് നിങ്ങൾ ചില എയർലൈൻ്റെ ടിക്കറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇലക്ട്രോണിക്കലിൻ്റെ പുറമെ ഇലക്ട്രോണിക്കലൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു എയർലൈൻ മാത്രമേ. അല്ല, സാധാരണഗതിയിൽ നമ്മൾ വരുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുക എങ്ങനെ അറിയോ, ഒരു ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പോകാനുള്ളതും തിരിച്ചു വരാനുള്ള ടിക്കറ്റ്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ തിരിച്ചു പോകാനുള്ള ഒരേ എയർലൈൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയത്തിനുള്ള വകയില്ല. എന്നാൽ പലരും ചാർജുകൾ നോക്കിയിട്ട് ഒരു പക്ഷേ നിങ്ങൾ എമിറേറ്റ്സിനാണ് എടുക്കുന്നതെങ്കിൽ തിരിച്ചു വരാൻ അതിനുള്ള ചാർജ് ആയിരിക്കില്ല മറ്റൊരു എയർലൈൻ്റെ. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, ഒരു ചാർജ് വേറൊരു ടിക്കറ്റ് അല്ലെങ്കിൽ എടുത്തേക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും ഇവിടെ ചെയ്യുന്നത് സ്വാഭാവികമാണ്, ഇവിടെ ഡെമി ടിക്കറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. പലരും എയർപോർട്ടിൽ നിന്ന് വരെ ഈ എമിഗ്രേഷൻകാർ ചോദിക്കുമ്പോൾ ഇത് ഡെമി ടിക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കതറിയില്ല, ഡെമി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു കൊടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് നമ്മൾ ഒരിക്കലും ലീഗലായിട്ടുള്ള ഒരു സംഭവമല്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഒറിജിനലായിട്ടുള്ള ടിക്കറ്റ് എടുക്കണം തിരിച്ചു വരാണ്ട്, അതാണ് ഇവിടുത്തെ നിയമം.
ഇവർ പറഞ്ഞു ഇവർ ഇവിടെ ഒരു ഡെമി ടിക്കറ്റ് എടുക്കുന്നു, അതിന് ശേഷം അവിടെ പോയാൽ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ടോ മറ്റു തരത്തിൽ അവിടെ തുടരും, അല്ലെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യും, അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യത്തേക്ക് പോയിട്ട്. ഇതൊക്കെയാണ് റിയാലിറ്റി. എന്നിരുന്നാൽ പോലും അവർ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇത് നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഉത്തരം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പോംവഴി, കേട്ടോ. ഓക്കെ.